ഹലോ നമസ്കാരം ലവ് യുവർ സെൽഫ് കലാ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ശ്രീകല ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ വീട്ടിലൊരു കറ്റാർവാഴ ജെല്ല് ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ കറ്റാർവാഴയുടെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് മുടിക്കായാലും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനും ആരോഗ്യപരമായും അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ളതാണ് കറ്റാർവാഴ ഒരുവിധമുള്ള എല്ലാവരുടെ വീട്ടിലും കറ്റാർവാഴ ഉണ്ട് താനും ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയതാണ് അപ്പോൾ കറ്റാർവാഴ ജെല്ലൊക്കെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റും കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം പിന്നെ മാർക്കറ്റിൽ ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസുകളും ജെല്ലും ഹെയർ ജെല്ലുകളും ഫേസ് ജെല്ലുകളും ഒക്കെ കറ്റാർവാഴയുടേത് നമുക്ക് കിട്ടുന്നുണ്ട് കോസ്മെറ്റിക് ഐറ്റംസിലൊക്കെ കറ്റാർവാഴയ്ക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ കോമ്പറ്റീഷനുള്ള ഒരു സംഭവം തന്നെയാണ് കറ്റാർവാഴ അപ്പോൾ തന്നെ നമുക്കറിയാം സ്കിന്നിലും ഹെയറിലും ഒക്കെ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അതിന് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നെന്നും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുവിധം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്കിപ്പോൾ പൈസയൊന്നും കൊടുത്ത് വാങ്ങാനൊന്നും താല്പര്യമില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ളതാണ് ഏറ്റവും നല്ലത് പ്യുവറായിട്ടുള്ളതും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതും ഒക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്നതല്ലേ അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഇതേ സൈസിലുള്ള കറ്റാർവാഴയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ അറിയാലോ കറ്റാർവാഴ നന്നായിട്ട് ഇതിൻ്റെ തണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ കാരണം ഇതിലൊരു മഞ്ഞ സിറം വരും അത് ചില ആൾക്കാർക്ക് അലർജി വരും അതുകൊണ്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതത്തെ പൾപ്പാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസായിട്ട് എടുക്കുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാലോ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയില് എസൻഷ്യൽ ഓയിലൊക്കെ വളരെ സ്കിന്നിന് നല്ലതാണ് പിന്നെ ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് ഇത് കുറച്ചു കാലം കേടാവാതെ ഇരിക്കാനൊക്കെ ഈ വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ ഈ ഒരു എസൻഷ്യൽ ഓയില് സഹായിക്കും കുറച്ച് നാളും കൂടി കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ജെൽ ഫോമിലോട്ട് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാന്തംഗം ഉപയോഗിക്കുന്നത് സാന്തംഗം എന്ന് പറയുന്ന ഒരു തിക്കനിങ് ഏജന്റ് ആണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു വാട്ടർ ഫോമിലുള്ള ഒന്നിനെ ഒരു ജെൽ ഫോമിലോട്ട് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ആയിട്ടുള്ളതിനെ ഒന്ന് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സാന്തംഗം വളരെ സിമ്പിളായിട്ട് അങ്ങനെ പറയാം ഈ ഒരളവിന് സാന്തംഗം എടുക്കുകയാണെങ്കിൽ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഗ്ലിസറിൻ സാന്തംഗം ഒരിക്കലും വെള്ളത്തിൽ മിക്സ് ചെയ്യരുത് ഗ്ലിസറിനുമായിട്ട് ചാലിച്ച് അതുമായിട്ട് മിക്സ് ചെയ്താണ് ഉപയോഗിക്കേണ്ടത് നല്ല രീതിക്ക് സാന്തംഗമും ഒരു സ്പൂൺ ഗ്ലിസറിനും എത്രയാണോ ക്വാണ്ടിറ്റി അതിന് ആനുപാതികമായിട്ട് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വേണം നമ്മൾ അലോവേര ജെല്ല് അലോവേരയിലോട്ട് ഇത് മിക്സ് ചെയ്യാൻ അപ്പോൾ സാന്തംഗമും ഗ്ലിസറിനും മിക്സ് ചെയ്യുക അത് നന്നായി മിക്സ് ആയതിനു ശേഷം അത് അലോവേര ജെല്ലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല രീതിക്ക് മിക്സ് ചെയ്യുമ്പോൾ ആ തിക്കായി തിക്കായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അലോവേര ജെല്ല് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം കറക്റ്റ് ജെല്ല ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ എസൻഷ്യൽ ഓയിലിന്റെ ഒക്കെ നല്ല ഒരു മണമുണ്ട് കേട്ടോ പിഗ്മെന്റേഷൻ മാറാൻ സ്കിൻ നല്ല ഗ്ലോ ആവും ഇത് കണ്ടിന്യൂസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഗ്ലിസറിനൊക്കെ നമ്മളെ സ്കിന്നിന് നല്ലതാണ് മോയ്സ്ചറൈസ് ലോക്ക് ചെയ്ത് വെക്കും ഡ്രൈ സ്കിന്നുകാരൊക്കെ നല്ലതാണ് ഇത് ഈ ജെല്ല് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്താൽ നല്ലതാണ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ കഴുകി കളയാം സൺ ബാനൊക്കെ ഈ ടാനൊക്കെ നല്ല രീതിക്ക് റിമൂവ് ചെയ്യും നല്ല ഗ്ലോ കിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടും ഞാൻ പിന്നെ ഒരുവിധമുള്ള എന്ത് പാക്കായാലും ഇതുപോലെയുള്ള ജെല്ലായാലും അപ്ലൈ ചെയ്താൽ ഞാൻ സ്കിൻ നല്ല രീതിക്കൊന്ന് മസാജ് ചെയ്യും അപ്പോൾ പെട്ടെന്നത് ഉള്ളിലോട്ട് പിടിച്ചെടുക്കാനും അബ്സോർവ് ചെയ്തെടുക്കാനും എളുപ്പമാണ് പിന്നെ നമുക്ക് ഇങ്ങനത്തേക്ക് ജെല്ലുകൾ വീട്ടിലുണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ ഉപയോഗിക്കാം ഞാൻ ഒരുവിധമുള്ള പാക്കുകളായാലും ഒരുവിധമുള്ള ഹോം റെമഡിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സ്കിന്നും ഹെയറും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒറ്റ പാക്കാണ് കൂടുതലും ഞാൻ ചെയ്ത് നോക്കാറുള്ളത് കാരണം അത് സമയവും ലാഭിക്കും എളുപ്പമാണ് പിന്നെ നമുക്ക് രണ്ടും ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും പറ്റുമല്ലോ കറ്റാർവാഴ ജെല്ല് നിങ്ങൾക്ക് തന്നെ നോക്കാം ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് വിസിബിളായിട്ട് അറിയാൻ പറ്റും ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ഇതിന് ഇതിൽ ഒരുപാട് ഒരു 80% ഇതിൽ വാട്ടർ കണ്ടന്റ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് അതിൻ്റെതായ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും ഇതിൽ ഫാറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ
വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിലോട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. മുഖക്കുരുവിന്റെ പാടുകളുള്ളവരും മുഖക്കുരു ഉള്ളവരും ഒക്കെ കറ്റാർവാഴ ജെല്ലിൽ ഒരു പത്ത് ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ പാടുകളൊക്കെ ഫെയ്ഡായി പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഏറ്റവും നല്ലത് ഇത് ഡ്രൈ സ്കിൻകാർക്ക്, ഡ്രൈ ആയിട്ടിരിക്കൂലേ, പൊരിഞ്ഞു പൊരിഞ്ഞിളകുന്ന ഒരു സ്കിന്നൊക്കെ ഉള്ളവർക്കും അലർജിയുള്ള ഭാഗത്തും അല്ലെങ്കിൽ സൺബേൺ ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ അലോവേര ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല രീതിക്ക് തന്നെ അത് മാറിക്കിട്ടും. അത് കണ്ടിന്യൂസ് ഉപയോഗിക്കണം, എന്നാലും അത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അതിന്റെ ആ ഒരു ഫലം അറിയാൻ പറ്റും. ഞാനിപ്പം മുടിയിലും അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി മുടിക്ക് ഇതെങ്ങനെയൊക്കെയാണ് ഗുണങ്ങളാണെന്ന് വെച്ചാൽ, ഇത് മുടിയിൽ നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കുക, അതായത് ഡ്രൈ അറ്റം പിളരുക, മുടി നല്ല ഡ്രൈ ആയി കെട്ടായി കിടക്കുക, ഹെയർ ലോസ്, മുടിയിൽ ഡാൻഡ്രഫ്, മുടി കൊഴിച്ചിൽ ഇതൊക്കെ മാറ്റി മുടി നല്ല തിളക്കമുള്ളതും നല്ല രീതിക്ക് വളരാനും ഒക്കെ കറ്റാർവാഴ സഹായിക്കും. ഓയിൽ മസാജിങ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്ന യാതൊരു കാരണവശാലും സ്പൂണിട്ട് അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കാവൂ, കൈ ഇട്ടെടുക്കരുത്, പെട്ടെന്ന് കേടായി പോകും. ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ പോ, ഇതിൽ എസൻഷ്യൽ ഓയിലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഒക്കെ മുടിക്കും വളരെ നല്ലതാണ്. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ ആര്യവേപ്പ്, നമ്മൾ ഈ കറ്റാർവാഴ ജ്യൂസ് എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരുപാട് ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിൽ വേറെ കണ്ടന്റ് ഒക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഒരു ഇതനുസരിച്ചിരിക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മുടിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കറിവേപ്പിലേ അങ്ങനെയൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് മുടിയിലും സ്കിന്നിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ രണ്ടിനും സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള കണ്ടന്റ് ഒക്കെ എടുക്കാം. അതായത് ഇപ്പൊ നമുക്ക് ആര്യവേപ്പല മുഖക്കുരുവൊക്കെ ഉള്ളവരാണെങ്കിൽ പേരയില ആര്യവേപ്പല അങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ കറ്റാർവാഴ ജ്യൂസ് അടിക്കത്തില്ല, ആ സമയത്ത് അതിൻ്റെ കൂടെ ഇടാൻ പറ്റും. പിന്നെ തുളസി ഇലയൊക്കെ ചേർത്താൽ നല്ലതാണ്, ഈ മുഖക്കുരുവൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. ഓയിൽ മസാജ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഷാംപൂ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മുടിയിലെല്ലാം അപ്ലൈ ചെയ്തു മുടി. അപ്പോൾ ഞാൻ ഇതുവരെ ഫേസിലിട്ടത് കഴുകി കളഞ്ഞിട്ടില്ല കേട്ടോ, കാരണം വേറൊരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുകൊണ്ടില്ല, വലിഞ്ഞു മുറിവേ അങ്ങനെയൊന്നുമുള്ള പ്രശ്നങ്ങളില്ല, നല്ല ഒരു ഇതായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ പാക്ക് ഇടുന്ന സമയത്തത് പോലെ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതിനില്ല. വഴിയും വലിഞ്ഞു മുറിവും റിങ്കിൾസും ഒരു ഒന്നും പേടിക്കേണ്ട. മണിക്കൂറൊക്കെ വെച്ചിരിക്കാം കേട്ടോ തലയിൽ, നീരിറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ അതനുസരിച്ച് ചെയ്യണം, അല്ലാത്തവർക്ക് ഒരു മണിക്കൂറൊക്കെ വെച്ചിരിക്കാം. അപ്പൊ നമുക്ക് കുളി കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു, കുളി കഴിഞ്ഞ് മുടിയൊക്കെ ഒരുവിധം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നിയത് മുടിക്ക് നല്ലൊരു കറുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു തിളക്കവും ഉണ്ട്, നല്ലൊരു തിളക്കവും ഉണ്ട്, നല്ല മുടിക്ക് നല്ല കറുപ്പുണ്ട് കേട്ടോ, നല്ല കറുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ സ്പ്ലിറ്റൻ്റെ ഒക്കെ ആണെങ്കിലും ആ ഒരു ഒറ്റ യൂസിൽ തന്നെ ഒരു മാറ്റമുണ്ട്, അവിടെയൊക്കെ നല്ല ചെമ്പ് കളറായിരുന്നു, ഒത്തിരി ബ്രൗൺ ഒരുമാതിരി ഒരു വല്ലാത്ത അത്രത്തോളം കറുപ്പില്ലായിരുന്നു. അപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം മുടിയൊക്കെ നല്ല ഒരു തിക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ ഷാംപൂ ഒന്നും ഇട്ടിട്ടില്ല. മുഖമാണെങ്കിൽ തന്നെയും മുഖം നല്ലൊരു തിളക്കം ഫീൽ ചെയ്യുന്നുണ്ട്, നല്ലൊരു തിളക്കമുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ബ്രൈറ്റ്നെസ്സും ഉണ്ട്. കുറച്ച് വെയിലുണ്ട്, ഇത്രയല്ലെങ്കിൽ കൂടിയും നല്ല എൻ്റെ കൈയും മുഖവും കാണുമ്പോൾ അറിയാം. അപ്പോൾ നല്ലൊരു തിളക്കമുണ്ട്, ഇത് തമ്മിൽ വ്യത്യാസം കാണുമ്പോൾ അറിയാം. ഇനി കൈയൊക്കെ കാണുമ്പോൾ കൈകൊക്കെ നിറക്കുറവാണ്, പക്ഷെ നല്ല തിളക്കമുണ്ട്, നല്ല സോഫ്റ്റാണ് ഒരു തിളക്കം. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.